നമസ്കാരം എല്ലാവർക്കും. എഡ്യൂഹബ് മല്ലുവിൻ്റെ ഏറ്റവും പുതിയ സെൻട്രൽ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് രാവിലെയും വൈകിട്ടും വീഡിയോ ഇടുന്നില്ല. കാരണം നമ്മൾ ഒരു പുതിയ കാര്യങ്ങളിലേക്കൊക്കെ കടന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. കമൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കണം. എല്ലാ വീഡിയോയും മുഴുവനായിട്ടും കണ്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചവരുത്തിയ ശേഷം എന്നോട് ചോദിക്കുക. ഇതില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു തരികയാണ്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൾഫ് വീഡിയോസ് ഇടുന്ന വഴിക്ക് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പിന്നെ അധികം താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ എയർഫോഴ്സ് AFCAT റിക്രൂട്ട്മെൻറ്റ് 2021. ഈ 2021 അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് നമുക്ക് എൻ്റെ ഡീറ്റെയിൽ എല്ലാം നോക്കാം. 317 എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 317 എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വേക്കൻസിയാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് 30 ഡിസംബറിന് മുമ്പായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. 56,100 ആണ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗ് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അപ് ടു 170,500 ആണ്. 177,500 രൂപയാണ് സാലറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ 56,000 to 177,000 ആണ് സാലറി ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു വേക്കൻസി വരുന്നത്. ഏജ് ലിമിറ്റ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 20 മുതൽ 26 വയസ്സ് വരെയാണ്. ഏജ് ലിമിറ്റ് നിങ്ങൾ എല്ലാവരും ക്ലാരിഫൈ ചെയ്ത് കേൾക്കുക. 20 മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് 10++2 ഇൻ സയൻസ് ആൻഡ് മാത്സ്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം, അല്ലെങ്കിൽ BE/BTech ഇൻ എനി സ്ട്രീം. ആദ്യം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 10+2 അവരൊരു മാഡിറ്ററി പോയിന്റ് വെച്ചിട്ടുണ്ട്. സയൻസും മാത്സും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ സയൻസ് പഠിച്ചവർക്ക് മാത്രമായിരിക്കും സാധിക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജി, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്ട്സ് വേണം, അതുപോലെ തന്നെ മാത്സ് വേണം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം, ഗ്രാജുവേഷൻ എനി സ്ട്രീം സാധിക്കും. BE/BTech അതും എനി സ്ട്രീമും ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ലിങ്കും നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് കയറി നോക്കാവുന്നതാണ്. ഒരു 317 വേക്കൻസിയാണ്. അതുപോലെ തന്നെ എയർഫോഴ്സിലേക്കുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കയറി ഒന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്കല്ല, മറ്റൊരാൾക്കാണിത് നല്ലതെന്ന് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രദറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് എവിടേക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഇതും കൊണ്ടൊരു പ്രയോജനപ്പെടുന്നതിനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന എല്ലാ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്ത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങൾക്കല്ല, നിങ്ങൾ വഴി മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയേണ്ട ഏതൊരു കാര്യത്തെപ്പറ്റിയും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അധികം ഒന്നും താമസിക്കുന്നില്ല. ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡ്യൂഹബ് മല്ലു.